എന്റെ അമ്മ എതിർക്കുന്നതുകൊണ്ട് മാത്രമാ കല്യാണി എന്നെ വിട്ടു പോകുന്നത്. അല്ലെങ്കിൽ നീയൊക്കെ എത്ര തടസ്സം നിന്നാലും അവൾ എന്റെ ഒപ്പം ജീവിച്ചാനെ. എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മദ്യത്തിന്റെ സഹായം ആവശ്യമില്ല. പ്രയാസം വരുന്നതിന് മുമ്പ് പോയത് നന്നായി. അതെ അതെ, അല്ലെന്നുണ്ടെങ്കിൽ അമ്മായിച്ചൻ തല്ലുകൊള്ളുന്നത് കാണേണ്ടി വന്നാൽ. ചോന്ന ചുണ്ടല്ലേ, തക്കാളിപ്പഴം പോണ്ടിന്റെ ചുണ്ടാണ്. നല്ല ലേശ ലിഫ്റ്റ് കിട്ടാലാ. പിന്നെ ഓക്ക് നല്ല ഗോതമ്പിന്റെ കളറാ. തുമ്പപ്പൂ പോലുള്ള മൂക്ക്, മുല്ലപ്പൂ പോലുള്ള പല്ലു, പൂർണ്ണചന്ദ്രൻ പോലുള്ള മുഖമാണ് ഓക്ക്. ഓക്ക് കിട്ടിയതോ ആയിരം പൂർണ്ണചന്ദ്രമാര് ഉദിച്ചു വരുന്ന പോലെ എന്നെ പോലുള്ള ഒരുത്തനി. എന്തല്ലോളെ ഭാഗ്യോ. പിന്നെ ഒരു ഗുണം കിട്ടോ, ഞങ്ങളെ ലൈഫിലുണ്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ഇനിയിപ്പൊ ഉണ്ടായില്ലെന്താ, ഇന്റെ ശബ്ദം മാത്രമേ പുറത്തേക്കുള്ളൂ. ഓ ശബ്ദം ഉണ്ടല്ലോ, ഈ നാല് ചവറിന്റെ ഉള്ളത്തിന്റെയൊക്കെ നിക്ക. ആ എന്താന്നറിയ കാരണം, ഓക്ക് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ ഈ ചിരിയാ സഹിക്കാൻ പറ്റാത്തത്. താലികെട്ട് സമയത്തെങ്കിലും ചിരിക്കാതിരിക്കുവോ നീ? ആ സമയത്ത് മറ്റോണ്ടെങ്കില് ആ മസില് ഞാൻ ഈനേക്കാൾ അപ്പുറത്തിരിക്കും. അപ്പൊ പാറു ഉണ്ടെങ്കിലോ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ മൂഡൌട്ട് ആക്കുന്ന വർത്തമാനം പറയില്ലേ നീ? ഞാൻ മൂഡൌട്ട് ആക്കിയതൊന്നും അല്ലടാ, സത്യം പറഞ്ഞതാ. ഇങ്ങനത് വിടീന്നേ. ഇന്നത്തെ കാലത്തെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഭാര്യമാരാ നല്ലേ, എല്ലായിടത്തും പ്രശ്നല്ലേ. അതുകൊണ്ടേ ഭാര്യക്കോ ഭർത്താവിനോ ഏതെങ്കിലും ഒരാൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കില് അടുത്തുള്ളവർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും ചെയ്യാം, സ്വസ്ഥമായിട്ട് ഇരിക്കും ചെയ്യാം. അതൊരു പുതിയ കണ്ടുപിടുത്താണല്ലോടാ. കല്യാണം കഴിയട്ടാ, ഇതുപോലത്തെ കൊറേ കണ്ടുപിടുത്തം ബൈജുവിന്റെ അടുത്തുണ്ട്. ഞാനേ ബൈജൂസ് എക്സ്പെരിമെന്റ്സ് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഇറക്കാൻ പോണ്ട് കോഴിക്കോളികളിൽ. അതൊക്കെ കൊള്ളാം. ആ എസ് ഐ നിന്നെ തേടി നടക്കുക. അയാള് കല്യാണ സമയത്തെങ്ങാനും വന്ന അറസ്റ്റ് ഉറപ്പാ. ഇമ്പക്കൊരു കാര്യം ചെയ്താലോ, അയാൾക്ക് ഇമ്പക്കൊരു കല്യാണ കത്ത് കൊടുത്താലോ, എന്നിട്ട് അയാളെ കൂടെ ഇമ്മളെ കല്യാണത്തിന് വിളിക്കാ. അത് അബദ്ധം ആവൂടാ. ഇമ്പക്കൊരു കാര്യം ചെയ്താലോ, ഇന്റെ കല്യാണാണെന്ന് പറഞ്ഞിട്ടേ എന്നിട്ട് ആ രാഹുൽ സാറിന്റെ പേരും കൂടെ പറഞ്ഞാ പോരെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ മാമ, കല്യാണം കഴിഞ്ഞിട്ട് ഓളായിട്ട് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ലെന്ന്. ചെലപ്പോ കല്യാണിന്റെ കൂടെ പോകുമ്പോഴേക്കും ഇന്നെ പൊക്കിക്കൊണ്ടോന്ന്. അത് എനിക്ക് എങ്ങനെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. നിങ്ങളെ പോലീസ് സ്റ്റേഷനെ പുറത്തുനിന്നാ മതിട്ടോ, അകത്ത് കയറിട്ടെ ഞാൻ സംസാരിച്ചോണ്ട്. പിന്നെ ഇന്നെ വിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ തന്നെ രാഹുൽ സാറിനെ വിളിക്കണം കേട്ടോ. എന്നിട്ട് മൂപ്പരടുത്ത കാര്യം പറയണം. ഇന്നത്തോടെ എന്റെ എല്ലാ വണ്ടിയും വലിയ ഒഴിവാക്കണം. ഇനി ആരും ഞങ്ങളെ ബന്ധത്തിന്റെ അകത്ത് മദ്ദിടാൻ വരരുത്. എന്തായാലും പാറു ആശുപത്രിയിൽ കിടക്കുന്നത് നന്നായി. ഇനിയിപ്പോ മറ്റോണെ പേടിച്ചാ മതിയല്ലോ ആ മസിലിനെ. ഏതായാലും രാഹുൽ സാർ ഉള്ളോണ്ട് ഓ അനങ്ക മോടില്ല. ഇപ്പൊ എന്നെ കണ എങ്ങനെയുണ്ട്, എന്റെ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട്? ഇത്രയും പൗഡർ വേണ്ടായിരുന്നു, പ്രത്യേകിച്ചും കളർ പൗഡർ. ഇക്കാലം വരെ ഇന്നെ പറ്റിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ കേളവാ? ഈ സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ ദക്ഷിണതാടാ. ദക്ഷിണയും കുഷിനൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തരണ്ട്. അച്ഛൻ പറഞ്ഞിട്ട് എടുത്തുണ്ട് വരുന്നില്ല പോലെ. കൊറോണ ആയതുകൊണ്ട് വരുന്നില്ല, കൊറച്ചാള് പങ്കെടുത്താ മതി, അതാ നല്ലേന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ദക്ഷിണ ഇങ്ങനെ അളന്ന് കുറിച്ചിട്ട് അങ്ങോട്ട് തരൂ, അതും മേടിച്ചിട്ട് സദ്യ കൊണ്ടിട്ട് പായസം കുടിച്ചിട്ട് നേരെ വിട്ടോണ്ടി കൊട്ടാരക്കടക്ക്. ഓ കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പേ അവൻ മാറി. ഇങ്ങക്ക് പെണ്ണും പടക്കോഴിയും ഒന്നും ഇല്ലാത്തോണ്ട് വേ പോണേ. അല്ലെങ്കിലേ നരച്ച താടി മീശക്കെ കറുപ്പിക്കാൻ തോന്നു. എനിക്കത് രണ്ടും ഇല്ലാത്തണ്ടേ ഭാഗ്യായി. അതുകൊണ്ട് പെണ്ണ് വലതുകാലം വെച്ചിട്ട് ആട്ടേക്ക് കയറിയാല് നിങ്ങൾ ഇടതുകാലം വെച്ചിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിട്ടോ. ഓക്കേ.
ഇപ്പൊ എങ്ങനെ ഉണ്ട് കണ? ഇന്നലെ അനക്ക് വേണ്ടിട്ട് ബൈജേട്ടൻ ചിരിക്കുക. മാമനായിരുന്നടാ. അല്ല മാമനെ എങ്ങനെയാ ചോദിച്ചത്? അല്ല മാമിയാ. മാമി നിങ്ങൾ കൊന്നില്ലേന്ന്? മാമി ചത്തുപോയില്ലേ? കൊന്നു എന്ന് പലതും പറഞ്ഞേക്കുന്നുണ്ട്, അതെന്നേക്കും സത്യം. എന്താടാ നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നേ? ഏത് നേരം ഒരു സ്വപ്നം കാണല്, കണ്ടാലും കണ്ടാലും തീരത്തില്ലയോടാ. എന്തുവാടാ ഇതിനു മാത്രം കാണാൻ? മാമ, ഞാൻ കണ്ടത് നല്ല കാര്യാ. കാണേണ്ട സ്വപ്നം തന്നെയാ ഞാൻ കണ്ടേ. കല്യാണിയെ കെട്ടിക്കൊണ്ട് വന്നതായിരിക്കും അവൾ നിങ്ങൾക്ക് തെറ്റീന്ന്. കല്യാണിനെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോയി. സ്വപ്നത്തില് എന്തിനാടാ അങ്ങോട്ട് പോയത്? അല്ല മാമ, ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് റോട്ടമ്മ കൂടെ പോകുമ്പോള് ആ എസ് ഐനെ കണ്ടാല് ഇന്നെപ്പിടിച്ചാത്തടൂലേ. അതുകൊണ്ട് സ്വപ്നത്തെ കണ്ട പോലെ ഞാൻ അയാൾക്ക് കല്യാണം കൂടി കൊടുക്കാൻ പോവാ. നാളെ കല്യാണാണ്, ഞാൻ നിരപരാധിയാണെന്ന് അയാളോട് പറയൂ. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോടാ? പ്രയോജനമുള്ളൂന്ന്? അതോടെ ആ കാലമാടന് ഇന്നെ കാണുമ്പോള്ള സൂക്കിട് തീരല്ലോ. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാനും വിടൂ. അതിന് ഈ രാത്രി തന്നെ പോണോ? ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തേക്കണോ? എന്തിനാ അത് പിന്നത്തേക്ക് വെച്ചേക്കണേ? ഞാനും കൂടെ വരണോടാ. വേണ്ട, നാളെ നിങ്ങൾ കല്യാണത്തിൽ വന്നാ മതി, കുറച്ച് വൃത്തിയായിട്ട് വന്നോണ്ടി. എടാ എസ് ഐയെ കല്യാണത്തിന് വിളിക്കണോ?
വിളിച്ചിട്ടേക്കാ നീ, വരുന്നെങ്കി വരട്ടെ, നല്ല സദ്യയും കൊടുത്ത് വിടാ. എന്നാ പിന്നെ ആ പഹരെ കൊണ്ടുള്ള ശല്യം തീർന്നിട്ടല്ലോ. ഇവ ആവശ്യമില്ലാത്ത പണിക്കാ പോണത്. ഇങ്ങനെന്താ പറഞ്ഞ? ഏയ് ഒന്നും പറഞ്ഞില്ല. പറയുന്നുണ്ടെങ്കിലേ കൊറച്ച് ഉറക്കെ പറഞ്ഞോളി, എന്നാ പിന്നെ നിങ്ങൾക്കും കേക്കാലോ. ഓ കഷ്ടം തന്നെ. സാറേ ഒരുത്തൻ കാണാൻ വന്നിട്ടുണ്ട്. ആരാളോ? എന്റെ അമ്മ അയച്ചനാണോ? എങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. അയ്യോ അല്ല സാറേ. പിന്നെ സാറ് കഞ്ചാവ് കേസിൽ അന്വേഷിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, വഴിയിൽ വെച്ചൊക്കെ പോലീസിനെ കാണുമ്പോ ഓടുന്ന ഒരുത്തൻ അവൻ. ആ വിളിക്ക് വിളിക്ക്. സ്വയം കീഴടങ്ങാൻ വരുന്നവനെ വിട്ടുകളയരുത് സാർ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കീഴടങ്ങാൻ തയ്യാറായതിൽ സന്തോഷം. അയ്യോ എന്താ സാറേ? സാറേ എന്താണ് ഇത്? ഇതിന്റെ കല്യാണക്കത്താണ് സാറേ, നാളെ എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞാണ് നിന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലേ പിന്നെ അവളുടെ ഭാവി എന്തായന്? എന്തായാലും അവള് ഭാഗ്യമുള്ള കുട്ടിയാ, അതുകൊണ്ടാ നീ കുടുങ്ങിയത്. അയ്യോ പൊണ്ണു സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നാളെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അവളുകൂടെ റോട്ടിൽ കൂടെ പോകുമ്പോ സാറെന്നെ ഓട്ടിക്കാതിരിക്കാനാ വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ കല്യാണം വിളിക്കാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാലും ഞാൻ നിരപരാധിയാണ് സാറേ. പിന്നെ എന്തിനാടാ പോലീസിനെ കാണുമ്പോ നീ ഓടുന്നത്? അതുപോലെ തന്നെ നീ നിന്റെ ശരീരത്തിലൊക്കെ തപ്പുന്നത് എന്തിനാണ്? അതാ നിന്റെ കുഴപ്പം, നിന്റെ ആ ചൊറിച്ചിലേ മാറ്റിത്തരണ. അയ്യോ അതല്ല സാറേ, ചൊറിച്ചിലുണ്ടാക്കുന്ന നായക്കൊരണപ്പൊടി പോലത്തെ എന്തോ ഒരു സാധനം നിന്റെ മേത്തായി, അതാ പ്രശ്നമായത്. അല്ലാതെ നീ പേനിനുള്ളിൽ ഒളിപ്പിച്ച സാധനം എടുത്ത് മാറ്റാനുള്ള ശ്രമമല്ലായിരുന്നല്ലേ? സത്യം സത്യമായിട്ടല്ല. ഇവിടെ മയക്കുമരുന്ന് ഒരുപാട് വിൽക്കുന്നുണ്ട്, പിരിറ്റ് കടത്തുണ്ട്. ഓരോ കണ്ണികളെയും പിടിച്ചെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയൂ. നീ ഒരു കണ്ണിയാ. ഞാൻ കണ്ണിയല്ല, ഞാൻ കല്യാണത്തിനാണ്. നാളെ എന്റെ കല്യാണം ഒന്ന് സ്മൂത്തായി നടക്കാൻ വേണ്ടിട്ടാ ഞാൻ സാറിന് ഇവിടെ വരെ വന്ന് കണ്ടത്. ആ കല്യാണം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നാളെ ആ കല്യാണം നടക്കില്ല. ഇങ്ങനെ പറയല്ല സാറേ. സാറേ വേണ്ട, ഇത് ഭയങ്കര ദ്രോഹമാണ് സാറേ. അതിലും വലിയ ദ്രോഹമാണ് നീ നാളിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരി ആ പെങ്കുറ്റിനോടും നിന്നെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അവൾ നിന്നെ കല്യാണം കഴിക്കുന്നത്? ഇത് സാറേ ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് സാറേ ഈ കല്യാണം നടത്തുന്നത്. എങ്ങനെ കഷ്ടപ്പെടാതിരിക്കും? കള്ളം പറഞ്ഞല്ലേ നീ കല്യാണം നടത്തുന്നത്. അല്ല ദോ ഇവരെ പിടിച്ച് ലോക്കപ്പ് ഇടറോ. ഇന്നൊരു ഇരയെ കിട്ടി. ഒരു മഹാമാരി നമ്മുടെ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു. അതിലും വലിയ മഹാമാരിയാണ് ആ കല്യാണി. അവൾ നാളെ ഒഴിഞ്ഞു പോകുന്നതോടെ നമ്മുടെ പകുതി തലവേദന കുറയും. അവൾ അങ്ങനെ ഒഴിഞ്ഞു പോയിന്നൊന്നും പറയാറായിട്ടില്ല. അതെന്താ അങ്ങനെ? ആ ബൈജുവിന്റെ മാമൻ വിളിച്ചിരുന്നു. അവൻ എന്തിനാണോ എന്തോ ഈ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത്. അവനിപ്പോ ലോക്കപ്പിലാ. കുറ്റം എന്താന്നാ ഇപ്പൊ പറഞ്ഞത്? ക്ഷണിക്കാതെ അങ്ങോട്ട് പോയി ചാടിക്കൊടുത്തു. എസ് ഐയെ കല്യാണം വിളിക്കാൻ പോയതാ. ഇങ്ങനൊരു മണ്ടൻ. അത് നേരത്തെ അറിയാലോ, അതുകൊണ്ടല്ലേ
അവനെ പോലൊരുത്തനെ കല്യാണിക്ക് ഭർത്താവായി നമ്മൾ തെരഞ്ഞെടുത്തത്? അച്ഛൻ വിചാരിച്ച അവനെ ഈസിയായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റുന്ന വിശ്വാസം. പിന്നെ കേസിന്റെ ഗതി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഗതി എന്തായാലും ശരി, നാളെ ബൈജു കല്യാണ മണ്ഡപത്തിൽ എത്തണം. എനിക്ക് പല സംശയങ്ങളുണ്ട്. ഒരുത്തൻ കല്യാണിയുടെ വിവാഹം നടക്കുന്നോണ്ട് സ്ഥലകാല ബോധമില്ലാതെ ഓടുകയായിരുന്നല്ലോ. ഇത് അവന്റെ കളിയാകാനാ സാധ്യത. സോണിയും വിക്രം ഒന്നിക്കാതിരിക്കാൻ വിക്രത്തെ കൊല്ലാൻ ആളെ വെച്ചപ്പോ അത് പൊളിച്ചതും കിരണ. അമ്മാവന് കാലനായ അനന്തരവൻ എന്ന് വേണമെങ്കിൽ അവനെ വിളിക്കാം. ശ്രീകൃഷ്ണന്റെ അവതാരമാ. അവന്റെ കണ്ണിൽ ഞാൻ കംസനാ. നാളെ അവളുടെ കല്യാണമാണല്ലോ നോർത്ത്. സന്തോഷിച്ചിരിക്കായിരുന്നു ഞാൻ. കല്യാണി എന്നെ സംബന്ധിച്ചിടത്തോളം തീക്കണ്ണലാ. അവളെ കിരണ്ട മനസ്സിന്ന് ഇറക്കി വിട്ടേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ മോളെ? നാളെ വിവാഹത്തിന്റെ സകല ചെലവും വഹിക്കുന്നത് ഞാനാ. സ്വർണവും കൊടുത്തില്ലേ? പിന്നെ നാളെ നിങ്ങളും കൊടുക്കില്ലേ അവൾക്ക് സ്വർണം? എന്ത് വേണമെങ്കിലും കൊടുക്കാം. അവളെ എങ്ങനെയെങ്കിലും ആ ബൈജുവിന്റെ ഒപ്പം ഒന്ന് പോയി കിട്ടിയാ മതി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇന്ന് രാത്രി തന്നെ അവനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് വിളിക്കേണ്ടവരെയൊക്കെ ഞാൻ വിളിച്ചിരിക്കും. ഇതിനു പിന്നിൽ കിരൺ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കമേ. അവന് അവളോടുള്ള ഇഷ്ടം അത് നേരത്തെ അറിയാവുന്നതാണല്ലോ മോളെ. എന്റെ മോള് പ്രാർത്ഥിക്ക്, കല്യാണി എന്ന ബാധ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ. താലി കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിൽ അവളുടെ നിഴല് പോലും ഉണ്ടാവില്ല. ആ സമയത്താ നീ അവന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറേണ്ടത്. എന്തിനാങ്കില് ഈ മരുന്നൊക്കെ കൊണ്ടുവെക്കുന്നത്? എനിക്കിതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറയരുത് മോള്. മരുന്ന് കഴിക്കാത്തോണ്ടാ മോളുടെ രോഗം വഷളായത്. ആര് പറഞ്ഞു അതുകൊണ്ടാണെന്ന്? സരയും അങ്കിളും തമ്മിലുള്ള കല്യാണം മുടങ്ങിയപ്പോ തന്നെ പകുതി അസുഖം കുറഞ്ഞു. ഇപ്പതേ പൂർണമായും കുറയാൻ പോവാ. ബൈജുവും കല്യാണി ആന്റിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുമ്പോ. ആ കല്യാണം മുടങ്ങുന്ന എന്താ ഉറപ്പ്? ഞാൻ മുടങ്ങുമെന്ന് പറഞ്ഞാ മുടങ്ങിയിരിക്കും. മോള് എന്തോ അറിഞ്ഞ പോലെയാണല്ലോ സംസാരിക്കുന്നത്. നാളെ അവൻ ആ ബൈജു കല്യാണ മണ്ഡപത്തിൽ എത്തില്ല. അതിനുവേണ്ടി മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വേണം വേണം എന്ന് പറഞ്ഞ് ചിലര് നിക്കുക. പിന്നെ അവർക്ക് വേണ്ടത് കൊടുക്കണ്ടേ? മോള് ഇവിടെ കിടക്കുവല്ലേ, ഈ കിടപ്പ് കിടന്നുകൊണ്ട് എന്ത് ചെയ്യാന്? ഞാൻ ഇവിടെ കിടന്ന മതിയെങ്കിലേ. ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടവര് ചെയ്തോളൂ. അങ്കിളും കല്യാണി ആന്റിയും ഒന്നിച്ചിരിക്കുന്നതാ എന്റെ സന്തോഷം. അതിനുവേണ്ടി ഞാൻ മരിക്കൂ അങ്കിളെ. എൻ
എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ മോളെ? എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയോ ഡോക്ടറിനോട്. അത് അങ്ങോട്ട് പറയുന്നില്ല, പോകേണ്ട സമയമാവുമ്പോ ഡോക്ടർ തന്നെ പറഞ്ഞോളൂ. അല്ല, ഇവിടെ നിന്നൊന്ന് പുറത്തു കടന്നിരുന്നെങ്കിൽ നാളെ കല്യാണം മുടങ്ങുന്നത് കണ്ട് സന്തോഷിക്കായിരുന്നു. മുടങ്ങുന്ന കാര്യം ഉറപ്പാണോ? ഞാൻ വെറുതെ ഒന്നും പറയില്ല അങ്കിളെ. ഞാൻ ആശുപത്രിയിലായോണ്ട് പേടിക്കാതെ പെണ്ണ് കെട്ടാമെന്നായിരുന്നു ബൈജുവിന്റെ വിചാരം. എന്നാലേ ഞാൻ ഇവിടെ കിടന്നാലും പ്രശ്നോ? കല്യാണി ആന്റിയുടെ കഴുത്തില് അങ്കിളല്ലാതെ മറ്റാരും താലി കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ച മുഹൂർത്തത്തിന് മുമ്പ് മുടക്കിയിരിക്കും. മോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരാത്ത രാത്രിയാ. എത്ര തല പോച്ചിട്ടും എങ്ങനെ അവളെ രക്ഷിക്കണമെന്നറിയില്ല. അവള് എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കേനെ. എന്നാ അവള് സമ്മതിച്ചതാ എന്നെ കുഴപ്പിച്ചത്. അത് വല്യമ്മ നിർബന്ധിച്ചതുകൊണ്ടാ, അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല അങ്കിളെ. എനിക്കറിയാം, നാളെ വിവാഹം മുടങ്ങണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്നല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്കിളിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. കടുവ എട്ടുകാലിയുടെ അച്ഛനൊക്കെ ഇപ്പൊ ഓട്ടം തുടങ്ങിക്കാണും.